നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യക്കെതിരായ ആകാശയുദ്ധം തുടരുകയാണ്. വിമാനങ്ങൾക്ക് നേരെ വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഡൽഹി പോലീസ്. വിവിധ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഡൽഹി പോലീസിന്റെ സൈബർ സെൽ, ഇന്റലിജൻസ് ഫ്യൂഷൻ ആൻഡ് സ്ട്രാറ്റജിക് ഓപ്പറേഷൻസ് എന്നിവയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഭീഷണി സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ വിശദ വിവരങ്ങൾ നൽകണമെന്നും അന്വേഷണ സംഘം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോട് ആവശ്യപ്പെട്ടിരുന്നു. വ്യാജ സന്ദേശങ്ങൾ അയച്ചവർക്കെതിരെയും കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ബോംബ് ഭീഷണി കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ബോംബ് ഭീഷണി സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്ത സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ ഐ പി അഡ്രസ്സുകളും അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയാണ്. 180 യാത്രക്കാരുമായി ഡൽഹിയിൽ നിന്ന് ബംഗളൂരിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനത്തിന് നേരെയാണ് ആദ്യം ഭീഷണി സന്ദേശം ലഭിച്ചത്. സംഭവത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടരുന്നതിനിടെയാണ് മറ്റ് ഭീഷണി സന്ദേശങ്ങൾ കൂടി എത്തിയത്. കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്ന് ലണ്ടനിലേക്ക് തിരിച്ച എയർ ഇന്ത്യ വിമാനത്തിന് നേരെയും വ്യാജ ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരുന്നു. തുടർന്ന് ലണ്ടനിലെ ഹീത്രു വിമാനത്താവളത്തിൽ വിമാനം അടിയന്തരമായി ഇറക്കി. എയർ ഇന്ത്യ വിമാനത്തിൽ ലാൻഡ് ചെയ്യാൻ 1 മണിക്കൂർ ബാക്കി നിൽക്കെയാണ് ബോംബ് ഭീഷണി വന്നത്. ഇതേ തുടർന്ന് വിമാനത്തിനുള്ളിൽ ഓൺ ബോർഡ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്നു. ഇതിനായി പൈലറ്റുമാർ സ്ക്വക്കിംഗ് 7700 എന്ന കോഡ് ഉപയോഗിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ എയർ ട്രാഫിക് കൺട്രോളിലെ വിവരം അറിയിക്കാനായി ഉപയോഗിക്കുന്ന കോഡുകളിൽ ഒന്നാണിത്. ഈ സമയം ഈസ്റ്റ് ഇംഗ്ലണ്ടിന് മുകളിലായിരുന്നു വിമാനം. തുടർന്ന് റോയൽ എൻഫോഴ്സ്മെന്റിന്റെ ഫൈറ്റർ ജെറ്റുകൾ പറന്നുയർന്ന് അകമ്പടി സേവിച്ച് എയർ ഇന്ത്യ വിമാനത്തെ താഴെ ഇറക്കുകയായിരുന്നു. ഇതോടെ കോടികളുടെ നഷ്ടമാണ് എയർ ഇന്ത്യക്ക് ഒറ്റയടിക്കുണ്ടായത്. ഒരാഴ്ചയായി വിവിധ വിമാന സർവീസുകൾക്ക് നേരെ, പ്രത്യേകിച്ച് ഇന്ത്യൻ വിമാന സർവീസുകൾക്ക് നേരെ വ്യാജ ബോംബ് ഭീഷണികൾ ഉയരുന്നുണ്ട്. ഇതോടെ വ്യാജ ബോംബ് ഭീഷണി ഉയർത്തുന്നവർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകുമെന്ന് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന ഇന്ത്യയുടെ വിസ്താര എയർലൈൻസ് വിമാനത്തിനും സമൂഹ മാധ്യമങ്ങളിൽ ഭീഷണി ഉയർന്നെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് തന്നെ സുരക്ഷിതമായി ഇറങ്ങിയെന്ന് എയർലൈൻ വക്താവ് അറിയിച്ചു. ആവശ്യമായ സെക്യൂരിറ്റി നടപടികൾ പൂർത്തിയാക്കുന്നതിനായി തങ്ങൾ സെക്യൂരിറ്റി ഏജൻസികളുമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നും വക്താവ് അറിയിച്ചു. 3 വിമാനങ്ങൾക്ക് നേരെ വ്യാജ ബോംബ് ഭീഷണി ഉയർത്തിയ പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതായി ഇന്ത്യൻ വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു പറഞ്ഞിരുന്നു. ഇത്തരം ഭീഷണികൾ ഉയർത്തിയ മറ്റുള്ളവരെയും ഉടനടി കണ്ടെത്തുമെന്നും കർശനമായ നിയമ നടപടികൾക്ക് വിധേയമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ വ്യാജ ബോംബ് ഭീഷണിയെ തുടർന്ന് ന്യൂഡൽഹിയിൽ നിന്നും ഷിക്കാഗോയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിന് കാനഡയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടതായി വന്നു. ഇന്നലെ 5 എയർ ഇന്ത്യ വിമാനങ്ങൾക്കും 2 വിസ്താര വിമാനങ്ങൾക്കും 2 ഇൻഡിഗോ വിമാനങ്ങൾക്ക് നേരെയും ബോംബ് ഭീഷണി ഉയർന്നിരുന്നു. ഈ ആഴ്ച ഇതുവരെ 20 വ്യാജ ബോംബ് ഭീഷണികളാണ് വന്നത്. 4 ദിവസങ്ങൾക്കിടെ 20 ഇന്ത്യൻ വിമാനങ്ങൾക്കാണ് വ്യാജ ബോംബ് ഭീഷണി വന്നത്. വിഷയം ഗൗരവത്തിലെടുത്ത് വ്യോമയാന മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.